എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള നമ്മുടെ മാന്നാറിലാണ്, മാന്നാർ മുറ ഫാമിലാണ്. ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ആദ്യത്തിലോട് പോത്തുകുട്ടികൾ അതുപോലെ തന്നെ എരുമക്കുട്ടികൾ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മാന്നാർ ഇവിടെ ബസ് സ്റ്റാൻഡിലാണ് കുട്ടികളെ നമ്മുടെ ഈ ഒരു കണ്ടെയ്നറിനകത്ത് നിന്ന് ഇറക്കുന്നത്. നമ്മൾ ഫാമിലോട്ട് നമ്മൾ കുട്ടികളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ തന്നെ ആൾക്കാർ കസ്റ്റമേഴ്സ് തന്നെ എത്തിയിട്ടുണ്ട്. അല്ല, ഹരിയാന പോത്തുകുട്ടിലെ മുറ കുട്ടികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ലോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്ക് അത് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സന്ധ്യയുടെ പുതിയ ലോഡ് പോത്തുകുട്ടിൽ എത്തിയിട്ടുണ്ട് അല്ലേ? അതെ. നമുക്ക് അന്ന് ഓണത്തിന് മുമ്പായിരുന്നു ചേട്ടൻ പറഞ്ഞിരുന്നത്. ഇരുപത്തിയൊന്നാം തീയതി നമ്മുടെ ഫസ്റ്റ് ലോഡ് വന്നു. അത് കഴിഞ്ഞിപ്പോ ഒന്നാം തീയതി സെക്കൻഡ് ലോഡ് വന്നു. അപ്പൊ ഒരു 9 ദിവസത്തെ വ്യത്യാസം അടുത്ത ലോഡ് എത്തി. അതെ. ഓക്കെ. എങ്ങനെ ഈ പ്രാവശ്യത്തെ ചെറിയ കുട്ടികളാണ് തോന്നുന്നത്? എല്ലാം ചെറിയ, നമ്മൾ കസ്റ്റമർ കൂടുതലും വന്ന ചെറിയ കുട്ടികൾക്കാണ്. ആദ്യത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 140 മണ്ടയ്ക്കോട്ടുള്ള കുട്ടികളായിരുന്നു. അപ്പം കസ്റ്റമർ കൂടുതലും ചെറിയ കുട്ടികളാണ്. ഈ ലോഡ് ഫുള്ള് ചെറിയ കുട്ടികളാണ്. 150 തൊട്ട് അകത്തുള്ള 100 മുതൽ 150 വരെയുള്ള കുട്ടികളെ വന്നേക്കുന്നത്. അപ്പൊ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നാലും വലിയതിന് ചെറുതിന് വന്നിട്ട് മടങ്ങി പോവായിരുന്നു. എന്ത് പറ്റി? അല്ല, എണ്ണം കൂടെ അവരൊരു 5 ചെറുതിനെ മേടിക്കാൻ വന്നവര് ഒരു 3 വലുതിനെ മേടിച്ചോണ്ട് പോയി. ഓ, അങ്ങനെ സെയിലായി. ഇപ്പൊ നമുക്ക് ആദ്യത്തെ ലോഡ് വന്നതില് ഒരു ഇപ്പൊ ഒരു 15 അവിടെ നിപ്പുണ്ട്. അതിനതിലെ ഒരു 15 6 ബുക്കിംഗ് ആയി കിടക്കുന്നതാണ്. ശരി. ഇപ്പൊ വന്ന ഒരു കസ്റ്റമർ അതിൽ നിന്ന് ഒരു കുട്ടി എടുത്തോളാം. ഇപ്പൊ എടുത്തോണ്ട് പോയത് 185 കിലോടെ. നമുക്ക് രണ്ടിനും ആവശ്യക്കാരുണ്ട്. എന്നാ പോലും ചെറുതിനാണ് ആൾക്കാർ കൂടുതൽ എണ്ണം വളർത്തണമെന്ന് താല്പര്യം. അവർക്ക് ഫണ്ട് ഇതിന്റെ ചെറിയ കുട്ടികളാകുമ്പോ ചെറിയ പൈസക്ക് അവർക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ലോഡ് ഫുള്ള് ചെറുതാണ്. പിന്നെ 3 എരുമ കുട്ടികളെ 5 നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷെ 2 ഇപ്പൊ സെയിലായി. അപ്പൊ നമുക്ക് അത് 3 അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കൊടുക്കത്തില്ല, നമ്മള് 5 പർച്ചേസ് ചെയ്തിട്ട് കിട്ടും. പക്ഷെ ഇതിൽ ക്വാളിറ്റി നല്ലത് 3 കിട്ടി. അതുകൊണ്ട് ഇനി അടുത്ത ലോഡിൽ 2 മറ്റോ ചോദിച്ചവർക്ക് കൊണ്ട് കൊടുക്കണം. കൊടുക്കുന്നത് കാരണം അമ്മമാരെ അവിടെ പാലിന്റെ ആവശ്യത്തിന് വേണ്ടി നിർത്തുന്നതാണ്, നിൽക്കുന്നതാണ്. അപ്പൊ എരുമയാണ് പോത്തിനാണ് അവർക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്ക് എരുമകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വിളിച്ച് പറയണം. കസ്റ്റമർ ഇപ്പൊ അവര് നിൽക്കുന്ന രണ്ടുപേരും അപ്പച്ചനും വന്നാണല്ലേ. നമുക്ക് 3 അപ്പൊ ഇനി 2 ഇപ്പൊ സെയിലായി. 1 കൂടെ ഉള്ളൂ. അത് നമ്മുടെ ആദ്യത്തെ ലോഡില് തഴക്കരയിലുള്ള ഒരു പയ്യൻ വിഷ്ണു എന്ന് പറയുന്ന പയ്യനെ എരുമക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി നിർത്തിയേക്കും. ശരി. ഓക്കെ. ബാക്കി അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന അതേ ക്വാളിറ്റിയുള്ള കുട്ടികളാണല്ലോ. ക്വാളിറ്റിയിൽ ഒരു കുഴപ്പമില്ല, വെയിറ്റിൽ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, വേറെ ക്വാളിറ്റിയിൽ ഒരു കുഴപ്പം. അപ്പൊ ഇതിപ്പോ കിടക്കുന്ന വെച്ചാൽ ഇപ്പൊ രാവിലെ നിങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. അതെ, വണ്ടിയെ നടക്കുന്ന വീഡിയോ എല്ലാം കണ്ടു കാണാം. അപ്പൊ അതിന്റെ ഒരു ക്ഷീണത്തിലാണ് എല്ലാം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അതിനകത്തില് നമുക്ക് ഫ്ലോർ ചെയ്തിട്ടില്ല, പുതിയ ഫാമാണ്. അപ്പൊ നമ്മൾ ഫ്ലോറിങ്ങിന് വേണ്ടി നമ്മൾ റെഡിയാക്കി. ഇന്നലെ 2 മഴയായിരുന്നല്ലോ. അപ്പൊ അവിടെ ഫ്ലോർ ഇച്ചിരി ചീത്തയായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇത് ഇച്ചിരി താഴ്ന്ന സ്ഥലം. അപ്പൊ ഫ്ലോർ ചെയ്യാൻ ഇപ്പൊ ഓണത്തിന്റെ അവധി ആയതുകൊണ്ട് പണിക്കാരെ ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഇനി നാളെ തൊട്ട് നമ്മളെ ഫാമിന്റെ ഫ്ലോറിങ്ങും പിന്നെ സൈഡ് ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒന്ന് വൃത്തിയാക്കാൻ. ശരി, ഉള്ള ഒരു പ്ലാനാണ്. ഓക്കെ. അപ്പൊ ഇതിപ്പോ ചെറിയ കുട്ടികളാണോ നിങ്ങൾ വിലയ്ക്ക് അത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത്? ഞാൻ ഫസ്റ്റ് ലോഡ് 150 സെയിൽ ചെയ്തോണ്ടിരുന്നത്. അതെ, അതെ. അപ്പൊ അതെല്ലാം വലിയ കുട്ടികളാണ്. അത് എണ്ണത്തിലും വരുന്ന എണ്ണത്തിലും കുറവായിരിക്കും കുട്ടികൾ. ഇത് എണ്ണത്തിലും കൂടുതൽ വെയിറ്റ് കുറവ്. നമ്മളെ പ്രൈസിനകത്ത് ചെറിയൊരു ഈ ചെറിയ കുട്ടികളായതുകൊണ്ട് 145 ഇപ്പൊ സെയിൽ ചെയ്തോണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ പറഞ്ഞു 150 എന്നുള്ളത് ഇനി താഴോട്ട് മാക്സിമം നമുക്ക് എത്ര കുറയ്ക്കാൻ പറ്റും അതിന് കൂട്ടാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ ലോഡ് എനിക്ക് 140 സെയിൽ ചെയ്യാനുള്ള പ്രൈസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുപോലെ ആദ്യമാണ് നിങ്ങൾ 2-3 പേര് പോയി അവിടെ പോയി സെലക്ട് ചെയ്യാൻ. അതിന്റെ ഒരു എക്സ്പെൻസ് റൂട്ടിൽ. അതെ, അതെ, അതെ. ഞാനത് എക്സ്പെൻസ് ഇത് നമ്മളെ ഒരു കാര്യം പഠിക്കാൻ പോയതിന്റെ ഒരു ചെലവായിട്ട് അത് നോക്കുന്നുള്ളൂ. അല്ല, ഇതിനകത്തിലൊക്കെ അത് ഇപ്പോഴൊന്നും നമുക്ക് അതൊക്കെ കിട്ടണം. പക്ഷെ അതിന്നും ഇപ്പോഴൊന്നും അതൊന്നും വരുന്ന കാര്യമല്ല. അല്ല, അത് കുറെ ലോഡ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് എനിക്ക് 150 ഇത് കൊടുക്കാം. ആൾക്കാർ വരികയും ചെയ്യും. പക്ഷെ അതല്ല, നമുക്ക് കുറഞ്ഞു കിട്ടുമ്പോൾ അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് 145 ഈ ലോഡ്. നമുക്ക് കുറച്ച് കിട്ടുമ്പോൾ അവർക്കും. അതെ, അതെ, അതെ. എന്നാലേ നാളെ ആൾക്കാർ നമ്മളെ വരത്തുള്ളൂ. കുട്ടികൾക്ക് ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസമില്ല. അതെ, തൂക്കത്തിൽ മാത്രമേ ഉള്ളൂ, കുറവ് മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, ഓക്കെ. കുട്ടികൾക്ക് ആയാലും പരിക്കൊന്നുമില്ല, നല്ല ലേബർമാരാണ് തോന്നുന്നു. അതെ, അതെ, എല്ലാവരും നല്ല. അല്ല, നമ്മുടെ ഫസ്റ്റ് ലോഡിൽ വന്ന ആള് തന്നെ ഉണ്ട്. അവര് തന്നെ. ശരി. അതേ പണിക്കാർ തന്നെ. അപ്പൊ അതുകൊണ്ട് സൂഫിയാണ് ഫസ്റ്റ് ലോഡിൽ വന്നത്. ഓ, ശരി. അതെ, അതെ, ഈ ലോഡിലും സൂഫിയാണ് വന്നേക്കുന്നത്. അപ്പൊ അവർക്കറിയാം എങ്ങനെ. അവർക്കറിയാം, അവർക്കറിയാം. നല്ല വൃത്തിക്കാനായി കൊണ്ടുവന്നേക്കുന്നല്ലേ. ഓ, ശരി. മൊത്തം എത്ര കുട്ടി ഉണ്ടായിരുന്നു? മൊത്തം 57 കുട്ടികളാണ്. 3 എരുമ കുട്ടികൾ. ഓക്കെ.
എങ്ങനെയായിരുന്നു നമ്മൾ ആദ്യത്തെ ഒരു ഓണത്തിന് മുമ്പ് ചെയ്ത ഒരു മൊത്തത്തിലുള്ള റെസ്പോൺസ് എങ്ങനെയായിരുന്നു ആൾക്കാർ? കുഴപ്പമില്ല, എല്ലാം നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ ഓണത്തിന്റെ അന്ന് രണ്ടു ദിവസം സെയിൽ ഒന്നും ഇല്ലായിരുന്നു, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഓണത്തിന് ഇപ്പൊ അറിയാലോ നമുക്ക്, പൈസയുടെ ഇഷ്യൂ ആഘോഷം. അതെ അതെ, അപ്പൊ ഇന്നലെ തൊട്ട് വീണ്ടും കസ്റ്റമർ വന്ന് പർച്ചേസിംഗ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാതെ നമുക്ക് എപ്പോഴും. അതെ അതെ, ലോഡ് ഇപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട് എങ്ങനെയാന്ന് ഇപ്പൊ നമ്മളൊരു വൺ ഒരു ഒരാഴ്ച നോക്കും. അത് കഴിഞ്ഞിട്ട് ഇത് തീരുന്നെങ്കിൽ അടുത്ത ലോഡ് അപ്പൊ തന്നെ നമ്മൾ കൊണ്ടുവരും. ഞാൻ ചിലപ്പോ എനിക്ക് വേറൊരു ആവശ്യം കൂടെ ഉണ്ട് അവിടെ പോയിട്ട്, ഞാൻ ചിലപ്പം 8-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി പിന്നെ ഒരാളിപ്പം വന്നിട്ട് പുള്ളി ഒരാളെ ഡ്രോപ്പ് ചെയ്യാനായിട്ടും. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഇപ്പൊ 10 ദിവസത്തിനുള്ളിൽ 2 ലോഡ് ഇറക്കി. ഇത് തീരുമെങ്കിൽ നമ്മള് കസ്റ്റമർക്ക് കൊണ്ടു കൊടുക്കും. പിന്നെ സ്ഥലം കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, കുറവുണ്ട്. അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ചെയ്ത ഉടനെ നമ്മള് എന്തായാലും കുട്ടികൾ കാണും. ഇഷ്ടപ്പെടാതും പോയിട്ടില്ല. എല്ലാരും 5 എണ്ണമൊക്കെ എടുക്കാൻ വന്നവര് 3-4 എണ്ണം പൈസയുടെ നോക്കി. പിന്നെ ഇപ്പൊ എങ്ങനെ വേണ്ട, അപ്പൊ എല്ലാവർക്കും പറ്റിയ കുട്ടികളാണ്. 100 കിലോ തൊട്ടുള്ള കുട്ടികളുണ്ട്. ഇപ്പൊ ഒരു ചേട്ടൻ 2 എണ്ണം 105-ഉം 110-ഉം ഉള്ള രണ്ട് ലാസ്റ്റിക് കണ്ടേക്കുന്ന രണ്ട് കുട്ടി മാറ്റി കെട്ടി അങ്ങ് കിടക്കുന്നല്ലേ. മാറ്റി കെട്ടിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും പറ്റിയുള്ള മുറാ കുട്ടികൾ നമ്മുടെ മാന്നാർ മുറാഫ. ആദ്യമായി വെയിറ്റ് കൂടിയതായിരുന്നു, ഇപ്പൊ വെയിറ്റ് കുറഞ്ഞതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കറക്റ്റ് മാന്നാർ ബസ് സ്റ്റാൻഡ്, നമ്മുടെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് അടുത്തായിട്ട്. മാന്നാർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പം കുരട്ടിക്കാട് പാട്ടമ്പലം ദേവി ക്ഷേത്രത്തിന്റെ ആർച്ചിനകത്ത് കൂടെ 150 മീറ്റർ വരുമ്പോൾ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട് മാന്നാർ മുറാഫാമിന്റെ. ഓക്കേ.